Hi friends, welcome to my channel. Njan share cheynathu beetroot jam inde recipe aanu. So idu kuttikalkkokke ottri ishtapadunna oru recipe aanu. Poduve jam kuttikalkkellarkku ottri ishtayirikkum. So idin aavashyulla saanangal endekkaya nokkam. Njan ivide oru 4 beetroot ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം വെള്ളമെല്ലാം ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ നല്ല ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഒരു പാനിൽ നമ്മൾ ഈ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുകയാണ്. സോ ജസ്റ്റ് ഒന്ന് അതിങ്ങനെ കുറുകി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മളൊരു 150 ഗ്രാം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു വാട്ടറി കൺസിസ്റ്റൻസിയിലായിരിക്കും വരിക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ്. ഫ്ലെയിം അഡ്ജസ്റ്റ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് സോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തന്നെ എക്സ്ട്രാ നിൽക്കുന്ന ചുറ്റിലും എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം നന്നായിട്ട് മിക്സിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇത് ജാം ഏകദേശം റെഡിയായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ഇത് ബ്രെഡിൻ്റെയൊക്കെ കൂടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജാം പോലെ തന്നെ ഉണ്ടാവും. പിന്നെ ബീട്രൂട്ടൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് മടിയായിരിക്കും. ഇങ്ങനെയൊക്കെ കൊടുത്ത് ഇഷ്ടത്തോടെ കഴിച്ചോളും. പിന്നെ നമ്മൾ ഇങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നാൾ കൂടുതൽ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം. സോ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.